പലരെയും സഹായിക്കാനും രക്ഷിക്കാനും ബാധ്യതയുള്ള ഒരു സർക്കാരിന്റെ കയ്യിലായിരുന്നു ഈ റിപ്പോർട്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോ സിനിമാ മേഖലകളിൽ എന്ത് നടക്കുന്നൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല, പക്ഷെ പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പോ നടി ശാരദിയുടെ അഭിപ്രായം കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായും അത്തരം സംഭവങ്ങളൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുന്നു. ഇപ്പൊ സിനിമാശാലയിൽ മാത്രമൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വൃത്തികെട്ട സംഭവങ്ങൾ നടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം. കോളേജുകളിൽ, സ്കൂളുകളിൽ, ഫാക്ടറികളിൽ, സർക്കാർ ഓഫീസുകളിൽ ഒക്കെ ഇതൊക്കെ സ്വാഭാവികമായി ചെറിയ രീതി പോലെ വ്യാപകമായിട്ടൊന്നും കേട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എല്ലായിടത്തും കേൾക്കുന്നു എന്നത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ എന്താ നെറികെട്ട നാണം കെട്ട ഒരു ഭാഗമായി നമ്മളതിനെ കാണണം. പരിഹരിക്കാനുള്ള സംരംഭവും പരിഹരിക്കാനുള്ള ഒത്തൊരുമയും കേരളത്തിലെ ജനങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ, നടന്മാർ എല്ലാ ആളുകളും കാണിക്കണമെന്നാണ് എനിക്കിതേക്കുറിച്ച് പറയാനുള്ളത്. സർക്കാർ പശ്ചാത്തപിക്കണം, സർക്കാർ അതിന് മറുപടി പറയണം. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് സർക്കാർ പറയണം മറുപടി. ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. കേസിലേക്ക് പോകേണ്ടതുണ്ടോ? പോക്സോ അടക്കമുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുള്ളത്. അപ്പൊ കേസിലേക്ക് പോകണം. അതൊക്കെ ലീഗലായ കാര്യങ്ങളാണ്, അതൊക്കെ ലീഗൽ ആളുകളുണ്ട്. അതിന്റെ തീരുമാനം കഴിപ്പിക്കുക. ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്, തോന്നുന്നത് പറഞ്ഞിട്ട് നിങ്ങൾ വാരി വരെ ചെലുത്തി നാട് കുട്ടിച്ചോളാക്കണം. അല്ല, ഈ നടിമാരടക്കം വലിയതുള്ള പറഞ്ഞോ.